പ്രേക്ഷകരെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. യഥാർത്ഥത്തിൽ ഈ ജനുവരി 1 പുതുവത്സര ദിനത്തിൽ അടിച്ചു പൊളിക്കണമെന്ന് ഞാൻ കരുതിയാണ് ഞാൻ മൂന്നാൾ വരുന്നത്. പക്ഷേ ദുഃഖകരമായ ഈ ഒരു വാർത്ത അറിയിക്കാനുണ്ട്. ആലപ്പുഴയിൽ പോലീസ് ജീപ്പ് പിടിച്ച് 2 യുവാക്കൾ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോട്ടയം സ്വദേശികളായ ജസ്റ്റിൻ അലക്സ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് വെളുപ്പിനെ 3:30 ഈ അപകടം നടന്നത്. അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനും വിവരങ്ങൾ നൽകാനുമായി വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വിഷ്ണു, വളരെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് നമുക്ക് രാവിലെ പോകേണ്ടി വരുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ കോട്ടയം സ്വദേശികൾ അവിടെ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അതിദാരുണമായ സംഭവമാണ് ഈ പുതുവർഷ പുലരിയിൽ പറയാനുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ഇന്ന് 3:30 വെളുപ്പിന് 3:30 തലവടിക്ക് സമീപം ഇത്തരത്തിൽ അപകടം നടന്നത്. DCRV DYSP വാഹനം ഇടിച്ചാണ് ഈ യുവാക്കൾ മരിച്ചത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. കോട്ടയം സ്വദേശികളായ അലക്സ് അതോടൊപ്പം ഈ രണ്ട് യുവാക്കളും കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കാണ്. ഏത് ഘട്ടത്തിലാണ് ഇവർ ആലപ്പുഴയിലേക്ക് എന്തിനു വേണ്ടിയാണ് എത്തിയത്, അക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. അലക്സ് അതോടൊപ്പം തന്നെ ജസ്റ്റിൻ, ഈ രണ്ട് യുവാക്കളാണ് ഇന്ന് 3:00 മരിച്ചത്. ഇവരുടെ മൃതദേഹം ജനറൽ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം ബണ്ടാന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും. അപകടം ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്നുള്ള കാര്യങ്ങൾ വിശദമായ ഒരു പരിശോധന ഉണ്ടാകും. കാരണം പോലീസ് ാണ് ഇടിച്ചത്, അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ആവശ്യം. അത്തരത്തിൽ ഈ യുവാക്കളുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവർ ഇന്നലെ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് കോട്ടയത്ത് നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പിന്നെ ഇവരെങ്ങനെയാണ് ആലപ്പുഴയിൽ എത്തിയത് അക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒക്കെയാണ്.